കർണാടക മുഖ്യമന്ത്രിയും JDS നേതാവുമായ ST കുമാരസ്വാമിക്കെതിരെ രംഗത്ത് വന്ന കോൺഗ്രസ് MLA ST സോമശേഖരനോട് പാർട്ടി സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. കർണാടക ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടി. വിശദീകരണം ലഭിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും PCC അധ്യക്ഷൻ ദിനേശ് ഗുണ്ടുറാവു വ്യക്തമാക്കി. സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായാൽ മതിയായിരുന്നുവെന്നും അങ്ങനെയെങ്കിൽ കർണാടകയിൽ കൂടുതൽ വികസനമുണ്ടായേനെയെന്നും ST സോമശേഖരൻ ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് MLA മാർ അഭിപ്രായപ്പെട്ടിരുന്നു. ഒരേ റാങ്ക് ഒരേ പെൻഷൻ എന്നത് കോൺഗ്രസിന് ഒൺലി രാഹുൽ ഒൺലി പ്രിയങ്ക ആണെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. കഴിഞ്ഞ 70 വർഷമായി രാജ്യത്തെ സേനാവിഭാഗത്തെ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് സേനാവിഭാഗത്തിലെ ഒരേ റാങ്കിലുള്ളവർക്ക് ഒരേ പെൻഷൻ അനുവദിച്ചത്. എന്നാൽ കോൺഗ്രസും അതേ OR OP പിന്തുടരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനത് ഒൺലി രാഹുൽ ഒൺലി പ്രിയങ്ക ആണെന്നായിരുന്നു അമിത്ഷായുടെ പരിഹാസം. ഉനയിൽ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും അമിത്ഷാ പരിഹസിച്ചത്. വ്യോമസേനയുടെ വിമാനം ഉത്തർപ്രദേശിൽ തകർന്നു വീണു. UPയിലെ ഖുഷിനഗറിൽ വ്യോമസേനയുടെ ജാഗ്വാർ യുദ്ധ വിമാനമാണ് തകർന്നു വീണത്. പൈലറ്റ് പാരച്യൂട്ടിലൂടെ രക്ഷപ്പെട്ടെന്ന് വ്യോമസേന അധികൃതർ അറിയിച്ചു. മറ്റാരും വിമാനത്തിലുണ്ടായിരുന്നില്ലെന്നാണ് സൂചന. വിമാനം തകരാനുള്ള കാരണം എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല. ഇന്ത്യൻ താരം അമ്പാട്ടി റൈഡുവിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ബൌൾ ചെയ്യുന്നതിൽ നിന്ന് വിലക്ക്. സംശയകരമായ ബൌളിംഗ് ആക്ഷനെ തുടർന്നാണ് ICC നടപടിയെടുത്തത്. സിഡ്നിയിൽ നടന്ന ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിലെ ബൌളിംഗ് ആണ് റൈഡുവിനെ കുരുക്കിയത്. തുടർന്ന് 14 ദിവസത്തിനുള്ളിൽ നിരീക്ഷണത്തിന് ഹാജരാകാൻ അമ്പാട്ടി റൈഡുവിനോട് ICC ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നലെ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് ICCയുടെ നടപടി. തന്റെ ബൌളിംഗ് ആക്ഷൻ നിയമവിരുദ്ധമല്ലെന്ന് റൈഡു തെളിയിക്കുന്നതുവരെ വിലക്ക് തുടരും. അതേസമയം ആഭ്യന്തര ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന് ബൌൾ ചെയ്യാനാകും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മാത്രമാണ് വിലക്കുള്ളത്. ഓസീസ് മണ്ണിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ ന്യൂസിലൻഡിലും പരമ്പര വിജയവുമായി ഇന്ത്യൻ ടീം. 3ാം ഏകദിനത്തിൽ ന്യൂസിലൻഡിനെ 7 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഹാട്രിക് വിജയവുമായി പരമ്പര സ്വന്തമാക്കി. ആദ്യ 2 ഏകദിനങ്ങളിലും ഇന്ത്യ വിജയിച്ചിരുന്നു. ഇനി 2 ഏകദിനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 2ാം വിക്കറ്റിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സെഞ്ചുറി കൂട്ടുകെട്ടും 4ാം വിക്കറ്റിൽ അമ്പാട്ടി റൈഡുവിന്റെയും ദിനേശ് കാർത്തിക്കിന്റെയും തകർപ്പൻ ബാറ്റിംഗുമാണ് ഇന്ത്യയുടെ വിജയം അനായാസമാക്കിയത്. 42 പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ വിജയം. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.